നമസ്കാരം. ഒരു ജനപ്രതിനിധി എന്നാൽ ഇങ്ങനെ ആവണമെടാ, അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്. പത്തനാപുരം എം എൽ എ ആയിട്ടുള്ള കെ ബി ഗണേഷ്കുമാറിന്റെ കഴിഞ്ഞ ദിവസം ഒരു സർക്കാർ ആയുർവേദ കോളേജിൽ പോയിട്ടുള്ള അദ്ദേഹത്തിന്റെ പരിശോധനയും ഇടപെടലും പൊതുജനം ആഗ്രഹിക്കുന്ന മാതൃക തന്നെയാണ്. അതിന്റെ കുറച്ച് ഭാഗം കാണാം. ഒരു ബെഞ്ച് കിടക്കുന്നു, ആ കഷായ ബെഞ്ചിന്റെ പുറത്ത് തുണി വിരിച്ചിട്ടുണ്ട്, കഴുകിയിട്ട് നൂറ്റാണ്ടൊന്നായി. ഒന്ന് നോക്കുവേ, ഞാൻ വെറുതെ പറഞ്ഞു ഒന്ന് നോക്കുക, ഇത് ജനങ്ങളൊന്ന് കാണുന്നു. ഇത് കഷായം വിരിക്കുന്ന സ്ഥലമാണ്. ഇതൊന്ന് കഴുകിയിട്ട് ഇട്ടിട്ട് പിന്നെ കഴുകിയിട്ടില്ല. മനുഷ്യൻ മരുന്ന് കൊടുക്കുന്നല്ലേ, നോക്കുമല്ലേ, പുതിയ സാധനമാണ്. അത് രാവിലെ വന്നാൽ അതൊന്ന് മടക്കി അങ്ങോട്ട് വെക്കുന്ന കുറ്റിയുടെ കുഴപ്പമായി. ഈ അടുക്കിയിരിക്കുന്ന കുട്ടിയുടെ കുഴപ്പമാണ്. ഒരു നനഞ്ഞ തുണിയുണ്ട്, ഒരു തുണി എടുത്തുണ്ടാകും, ഞാൻ തുടച്ചുതരാം. ഒരു സ്വകാര്യ ചാനൽ സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങളാണ് ഈ കണ്ടത്. എന്നിരുന്നാൽ കൂടിയും അത് ജനങ്ങളെ ഒന്നുകൂടി കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ അഭിനന്ദിക്കാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടെന്നാൽ, ഈ കുത്തഴിഞ്ഞൊരവസ്ഥ നമ്മുടെ നാട്ടിൽ പൊതുവെ ഉണ്ട്. അത് സർക്കാർ മേഖലയിലെ എല്ലായിടങ്ങളിലും ഇല്ലെങ്കിലും കുറെയേറെ സ്ഥലങ്ങളിലുണ്ട്. അതായത് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ, അതായത് സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ വരിക, എങ്ങനെയെങ്കിലും സമയം ചവിട്ടി നീക്കുക, അതിനുശേഷം അങ്ങ് തിരികെ പോവുക, എന്റെ ജോലി കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന വലിയ വിഭാഗം ജനങ്ങളുണ്ട്. എത്ര സംവിധാനങ്ങളെ മെച്ചപ്പെടുത്താൻ നോക്കിയാലും അവർ അതിനോട് മാനസികമായി സഹകരിക്കാത്തതാണ് നമ്മുടെ സർക്കാർ സർവീസുകളിൽ നിന്ന് ജനങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സർവീസുകൾ കിട്ടാതെ പോകുന്നത്. ഒരു ആശുപത്രിക്ക് 3 കോടി രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം കെട്ടിക്കൊടുത്ത് സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തപ്പോൾ ജീവനക്കാരുടെ ഗുരുതരമായ അലംഭാവമാണ് ആ ആശുപത്രിയെ വീണ്ടും തകർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു ജീവനക്കാരൻ എന്ന് പറഞ്ഞാൽ അതിൽ ഗണേഷ് കുമാർ പറയുന്ന 1-2 പോയിന്റുകൾ ഒരു കാരണവശാലും തള്ളിക്കളയാൻ പറ്റാത്തതാണ്. അതായത് ഒരു ജീവനക്കാരൻ അവർ ഇരിക്കുന്ന ടേബിളെങ്കിലും വൃത്തിയാക്കണ്ടേ, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയുടെ ഭാഗമായി അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിന്റെ ശീലം തന്നെയാണ്. സ്വന്തം വീടുകളിൽ ജോലി ചെയ്യുന്നവർക്ക് എന്റെ ഇരിക്കുന്ന സ്ഥലത്ത് അത് ചെയ്യേണ്ടെന്ന് ഇത്ര നിർബന്ധം? അവരാരും ചെയ്യണമെന്നല്ല, അത് ചെയ്യുന്നവരെ കൊണ്ട് കൃത്യമായി ചെയ്യിക്കുന്നില്ല, അവിടെയാണ് പ്രശ്നമെന്ന് പറയുന്നത്. ഈ വരുന്നവർ ഇവരുടെ ഔദാര്യം പറ്റാൻ വരുന്നു എന്നുള്ളൊരു മനോഭാവമുണ്ട്. പലതവണ എം എൽ എ വിളിച്ച് ഡോക്ടറോടും അല്ലെങ്കിൽ ആശുപത്രിയുടെ ചുമതലയുള്ള ഡോക്ടറോട് പറയുന്നുണ്ട്, അതിന്റെ ഉദ്ഘാടന സമയമാണ്, ഞാൻ കാണാൻ വരുന്നുണ്ട്, അത് ക്ലീൻ ആയില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് പോലും അവർ ചെയ്യുന്നില്ലെങ്കിൽ അവരുടെയൊക്കെ മനോഭാവം ഒന്ന് ആലോചിച്ചാണ്. സ്ത്രീ എന്ന പരിഗണനയൊന്നും ഇവിടെ ആവശ്യമില്ല. സ്ത്രീ ആണെങ്കിൽ കൂടിയും ഒരാൾ വിമർശിക്കപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? വിമർശിക്കാൻ വേണ്ടി വിമർശിച്ചതാണെന്ന് ആ സംഭവം കണ്ടാൽ ഒരിക്കലും പറയത്തില്ല. കുത്തഴിഞ്ഞ രീതിയിൽ തന്നെയാണ് ആശുപത്രിയിലെ എല്ലാ സംവിധാനങ്ങളും കിടന്നത്. എന്താണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ ചെയ്തു എന്ന് ചോദിച്ചാൽ ഗണേഷ് കുമാറിന്റെ ആ പ്രവൃത്തി അവിടെയാണ് ശരിവയ്ക്കപ്പെടുന്നത്. ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്? അവരുടെ ജോലിക്ക് വേണ്ട ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുമ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും മനസ്സില്ലാതെ ഈ പറയുന്ന സംവിധാനം ഇനിയും ഇങ്ങനെ തകർന്നു പോയാൽ മതി, ജനങ്ങൾക്ക് കുറെ ഔദാര്യമായി ഇവർ കൊടുക്കുന്നത് മതി എന്ന് തോന്നുന്ന ഉദ്യോഗസ്ഥർ ഈ സംവിധാനങ്ങൾക്ക് വേണോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ അടുത്ത കാലത്താണ് ഈ 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം മുഹമ്മദ് റിയാസ്, വീണ ജോർജ് പോലുള്ള മന്ത്രിമാർ ഈ വിഷയത്തിൽ മെനക്കെട്ട് തന്നെ ഉദ്യോഗസ്ഥരുടെ പിന്നാലെ കൂടുന്നത്. അത് ഈ സിസ്റ്റത്തെ നന്നാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആ നിലയ്ക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഇടപെടൽ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുജനം ആഗ്രഹിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ആ ഇടപെടൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡിംഗ് ആയി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ ഒരു വ്യക്തിയെങ്കിലും ഇത്തരം ഒരു ദുരനുഭവം ഏതെങ്കിലുമൊക്കെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. നികുതിപ്പണം കൊണ്ടാണ് ഇതൊക്കെ കെട്ടിയുയർത്തുന്നത്. ജനപ്രതിനിധികളായിട്ട് നിൽക്കുന്നവരാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നത്തിന് വിമർശനം കേൾക്കേണ്ടി വരുന്നത്. ഈ ഡോക്ടർമാരോട് ആരും ചോദിക്കില്ല, ഇവിടെയൊക്കെ തിരുവായ്ക്ക് എതിർവായില്ലാത്തൊരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥരുടെ മനസ്സുകൾ ചില മാടമ്പി മനസ്സുകളായി നിലനിൽക്കുന്നുണ്ട്. അവിടെ തിരിച്ച് മറുപടി പറഞ്ഞാൽ അതെന്തോ വലിയ കെറുവാണ്. അവർക്ക് തിരിച്ച് ചിലപ്പോൾ വേണ്ടത്ര സർവീസ് കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊക്കെ ആശുപത്രികളും അല്ലെങ്കിൽ സർക്കാർ മേഖലയിലുള്ള പല ഓഫീസുകളും അധപ്പതിക്കുന്നത്. ജനം മുഖം തിരിക്കുകയാണ്, ഇവിടെ ഒന്നും നടക്കില്ലെന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെയുള്ള ആ ചിന്തഗതി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഇടപെടൽ കൂടിയേ തീരൂ. ഇതൊക്കെ എന്നിട്ടും ജനങ്ങളെ കാണിക്കണം. ജനങ്ങളെ കാണിക്കുമ്പോഴാണ് ഈ ഇടപെടലുകളൊക്കെ അവർ മനസ്സിലാക്കുന്നത് ശരിയായ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഇടപെടലാണ് നടക്കുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഇവരൊന്നും നന്നാകാത്തത്.
ഇതിനൊക്കെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. കുറച്ചു ദിവസം പുറത്തേക്കട്ടെ, എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ സംഘടനാ ഭാരവാഹിയാണ്, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ആദ്യം പൊളിച്ചെഴുത്ത് നടത്തിയാൽ മാത്രമേ സർക്കാർ സേവനങ്ങൾ കൃത്യമായി ജനങ്ങളിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തത്തുള്ളൂ. ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടേണ്ട കാര്യമില്ലല്ലോ. അവർ പി എസ് സി എഴുതി ജോലിക്ക് കയറി വരും, മറ്റവർ ജനങ്ങളുടെ മാൻഡേറ്റ് കൊണ്ട് ജയിക്കുന്നവരുമാണ്. അപ്പോൾ ജനങ്ങളുടെ മാൻഡേറ്റ് കൊണ്ട് ജയിക്കുന്നവർക്ക് ജനങ്ങളോട് പ്രതിബദ്ധത കാട്ടേണ്ടി വരും. അതുകൊണ്ട് ഈ സർക്കാർ ഓഫീസുകളോടും ഉദ്യോഗസ്ഥരോടൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറിയാണ് സിസ്റ്റം മാറ്റേണ്ടത്. ഇത് ജനങ്ങളെ കാണിച്ചുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ ഇനി ആ സംവിധാനം കുറെ കൂടി കാര്യക്ഷമമാകാൻ പോവുകയാണ്. അവിടെ ജനങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട്. എന്തിനാണ് സർക്കാർ ഉണ്ടാക്കി തരുന്ന അല്ലെങ്കിൽ പൊതുജനത്തിന്റെ നികുതി പണം കൊണ്ടുണ്ടാക്കുന്ന ഈ സംവിധാനങ്ങളെയൊക്കെ ഇങ്ങനെയൊക്കെ തുലയ്ക്കാനായിട്ട് ഈ ജീവനക്കാർ തയ്യാറാകുന്നു. അതുകൊണ്ട് ഗണേഷ് കുമാറിനെ പോലുള്ള ജനപ്രതിനിധികൾ ഇങ്ങനെയൊക്കെ തന്നെ ഇടപെട്ട് തന്നെയാണ് ഈ സംവിധാനങ്ങളെ നന്നാക്കേണ്ടത്. അതുകൊണ്ട് ആ ഇടപെടലിനെ മുക്തകണ്ഠം സമൂഹം പ്രശംസിക്കുക തന്നെയാണ് വേണ്ടത്.